ഹാഡ് യേഴ്സ് 2022-23 അക്കാദമിക് ഇയറിൽ കേപ്പ് കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന 9 എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള ബിടെക് ഡിഗ്രിക്ക് NRI അഡ്മിഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മൾ ഇതിനു മുമ്പ് LBSൻ്റെ അണ്ടറിൽ വരുന്ന 2 എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഈ NRI അഡ്മിഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിപാസിൻ്റെ അണ്ടറിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ NRI അഡ്മിഷനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആ കോളേജിൽ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യമാണ്, ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്, അതായത് കേപ്പിൻ്റെ അണ്ടറിലാണെങ്കിലും ഇതൊക്കെ വരുന്നത് ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിംഗ് വിഭാഗത്തിലാണ്. സോ നിങ്ങൾക്ക് ഇവിടെയുള്ള മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും സീഡ് അലോട്ട്മെൻറ്റ് വഴി എടുക്കാം. അതിന് കീം ക്വാളിഫൈ ആവണം. കീമിൻ്റെ റാങ്കിൻ്റെ ബേസിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. ഫീസിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കീം എഴുതാത്തവരാണ് അല്ലെങ്കിൽ കീം ക്വാളിഫൈ ആയില്ലെങ്കിലും നിങ്ങൾക്ക് NRI അഡ്മിഷൻ എടുക്കാം. NRI അഡ്മിഷന് ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിംഗ് കോളേജസിൽ എവിടെയാണെങ്കിലും NRI അഡ്മിഷന് എഞ്ചിനീയറിങ്ങിന് കീം ക്വാളിഫൈ ആവണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അഡ്മിഷൻ റിലേറ്റഡ് വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കേപ്പിൻ്റെ അണ്ടറിൽ ഏകദേശം 9 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ NRI സീറ്റുകൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സുകൾ വരുന്നുണ്ടെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ ഇൻടേക്കിൻ്റെ 5% ആണ് NRI സീറ്റിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ NRI എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാരൻറ്റ് തന്നെ NRI ആവണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും NRI ആയാൽ മതി, ആ ഒരു NRI ഡിക്ലറേഷൻ ഫോമും മതിയാവും കേട്ടോ. ചില കോളേജസ് അവരുടെ വിസയുടെ കോപ്പി അല്ലെങ്കിൽ പാസ്പോർട്ടിലാണല്ലോ ഇപ്പോൾ ചില ഇതൊരു വിസ അടിച്ച് വരുന്നത്. സോ അതിൻ്റെ കോപ്പിയും ചോദിക്കാറുണ്ട്. അത് കോളേജ് വിളിച്ച് കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഫോം ആയാലും മതിയാവും. അത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ആ ഒരു ഡിക്ലറേഷൻ ഫോമും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ കോളേജസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറയാണ് ഫസ്റ്റ് വൺ. അവിടെ ടോട്ടൽ 15 സീറ്റ് ഉണ്ട്. അതിൽ ECE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ CS കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങും EEE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ CE സിവിൽ എഞ്ചിനീയറിങ്ങും ME മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങുമാണ് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ 3 സീറ്റുകൾ, ടോട്ടൽ 15 സീറ്റാണ് ഈ ഒരു കോളേജിൽ NRIയിലേക്ക് വരുന്നത്. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണ ആകുമ്പോൾ ECക്കും CSനും 5 സീറ്റും EEE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 3 സീറ്റും മെക്കാനിക്കലിനും 3 സീറ്റുമാണ്. അങ്ങനെ ടോട്ടൽ 16 സീറ്റ്. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരം CS 3 സീറ്റ്, അതുപോലെ തന്നെ CE ME 3 സീറ്റ്. അങ്ങനെ ടോട്ടൽ 9 സീറ്റാണ്. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറന്മുളയിൽ CS 3 സീറ്റും CE 3 സീറ്റും, ആ രണ്ട് കോഴ്സുകൾ അവിടെ ഉള്ളൂ. അതിന് രണ്ടിനും 3 സീറ്റ് വെച്ചിട്ട് 6 സീറ്റാണ്. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് പുന്നപ്രയിൽ ECക്കും EEEക്കും CE ME 3 സീറ്റും CSന് 5 സീറ്റുമാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 17 സീറ്റ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ ECE 3 സീറ്റ്, CS 5 സീറ്റ്, EEE 2 സീറ്റ്, CE 3 സീറ്റ്. അവിടെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് വരുന്നുണ്ട്. അവിടെ അതിന് 2 സീറ്റ്. അങ്ങനെ ടോട്ടൽ 15 സീറ്റ്. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയിൽ ECE CS EEE CE ആണുള്ളത്. 3 സീറ്റുകൾ വെച്ചിട്ടുണ്ട്. 12 സീറ്റ് ടോട്ടൽ വരുന്നുണ്ട്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയിൽ ECക്കും അതുപോലെ തന്നെ EEEക്കും CEക്കും 3 സീറ്റും CSന് 5 സീറ്റുമാണ്. അങ്ങനെ ടോട്ടൽ 14 സീറ്റ്. അപ്പോൾ ഈ കേപ്പിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കോളേജസിലും കൂടി എല്ലാ കോഴ്സിനും കൂടി കൂട്ടി 122 സീറ്റിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അല്ല. അതായത് കേപ്പിൻ്റെ വെബ്സൈറ്റ് വഴി നമ്മൾ എല്ലാ കോളേജസിലേക്കും ഓപ്ഷൻ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഈ പറയുന്ന ഏതെങ്കിലും കോളേജിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കോളേജിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചു തരാം, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നുള്ളത് കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ഫീസിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് അറിയണമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഫീസ് നോക്കാം. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് 600 രൂപയാണ് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഫീസ് കേട്ടോ. 600 രൂപ കൊടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ അടയ്ക്കാനുള്ള ആ ഒരു SBIയുടെ കളക്ടറിൻ്റെ ആ ഒരു നമ്പറൊക്കെ ഓൺലൈനായിട്ട് അടക്കാം. നമുക്ക് ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് കോഴ്സിൻ്റെ ഫീസ് നോക്കണ്ടേ. NRIക്ക് എത്രയാണ് കേപ്പിൻ്റെ അണ്ടറിലുള്ള കോളേജസിൽ ഫീസ് എന്ന് നോക്കാം. അതായത് മറ്റ് കോളേജസ് ഒരു റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആയി. ഇപ്പോൾ നമ്മൾ LBSൻ്റെ പറഞ്ഞു, അതുപോലെ തന്നെ സിപാസിൻ്റെ അണ്ടറിലുള്ള കോളേജ് പറഞ്ഞു. ഇനിയിപ്പോൾ IHRDയുടെയും വരും. ആ ഒരു സമയത്ത് നമുക്ക് പറയാം.
അവിടെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് അവിടെ കൊടുക്കണം, ഒരു 1.25. അത് ബാക്കിയുള്ള IHRDയുടെ അതിൽ ചെറിയൊരു ഇത് വരുന്നുണ്ട്, അത് നമുക്ക് ഇത് ഒന്ന് ശരിയായിട്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാം അത് മാറോ ഇല്ലേ എന്നുള്ളത് അറിഞ്ഞിട്ട്. സോ എല്ലാവരും തന്നെ ഒരു റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് 1.25 lakh അല്ലെങ്കിൽ അതിൽ എബോ ചോദിക്കുന്നുണ്ട്. പക്ഷേ കേപ്പ് മാത്രം നമുക്ക് ആ ഒരു റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ചോദിക്കുന്നില്ല, നമുക്കിവിടെ ട്യൂഷൻ ഫീസ് മാത്രം കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ട്യൂഷൻ ഫീസ് NRI എന്ന് പറയുന്നത് 100,000 രൂപയാണ്. പിന്നെ നമ്മൾക്ക് കുറച്ച് ഫീസുകൾ എക്സ്ട്രാ വരും, അഡ്മിഷൻ്റെ ഫീസ് സമയത്ത് കുറച്ച് ഫീസുകൾ കുറച്ചും കൂടി എക്സ്ട്രാ വരും, അതല്ല ഓരോ പിന്നെ ഇയർലി ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും NRI ഉണ്ട്. മെറിറ്റിലും മാനേജ്മെൻറ്റിലും ഫീസ് രണ്ട് ടൈപ്പാണ്, ഡിഫറൻ്റ് ഉണ്ട്. ഇപ്പോൾ 35,000 മെറിറ്റിൽ, മാനേജ്മെൻറ്റിൽ ട്യൂഷൻ ഫീസ് 65,000. 35,000 ആണ് കേട്ടോ, 35,000, 65,000, പിന്നെ NRI 100,000 ആണ് വരുന്നത്. അപ്പോൾ ആ ഫീസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ ട്യൂഷൻ ഫീസ് മാത്രം നമുക്ക് വരുന്നുള്ളൂ. ആ ഒരു ക്വോഷൻ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ എമൗണ്ട് ഒന്നും കേപ്പിൻ്റെ അണ്ടറിലുള്ള കോളേജസ് ചോദിക്കുന്നില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താല്പര്യമുള്ള കോളേജ് ഉണ്ടെങ്കിൽ NRI അഡ്മിഷന് കൊടുക്കാം. നിങ്ങളുടെ പ്ലസ് ടുയുടെ മാർക്കിൻ്റെ ബേസിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. കീം ക്വാളിഫൈ ആവണം അല്ലെങ്കിൽ കീമിന് അപ്ലൈ ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ ഫീ കൺസെഷനോ അങ്ങനെയുള്ള ഫീ എക്സംഷനോ ഒന്നുമില്ല. നമുക്ക് ഈ ഒരു NRI ഈ ഒരു ട്യൂഷൻ ഫീസ് തന്നെ കൊടുക്കണം കേട്ടോ. ഇനി ഇവിടെ ഒരു സ്കോളർഷിപ്പിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് കേപ്പിൻ്റെ അണ്ടറിലുള്ള കോളേജസിലെ സ്കോളർഷിപ്പ് ഓഫ് ₹15,000 സാങ്ഷൻ ടു ദ സ്റ്റുഡൻസ് ഹൂ സെക്യൂർഡ് 85% മാർക്ക് ഇൻ പ്ലസ് ടു എക്സാമിനേഷൻ ആൻഡ് ആനുവൽ ഇൻകം നോട്ട് മോർ ദാൻ 2 lakh. അതായത് 200,000 താഴെ വരുമാനമുള്ള ഈ ഒരു 85% മാർക്ക് ഉള്ള കുട്ടികൾക്ക് ഈ കോളേജ് തന്നെ പ്രൊവൈഡ് ചെയ്ത, അതായത് EK Nayanar കോഓപ്പറേറ്റീവ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്നതാണ്. അപ്പോൾ കേപ്പിൻ്റെ അണ്ടറിലുള്ള കോളേജസിന് കിട്ടുന്ന സ്കോളർഷിപ്പാണ്. 10,000 രൂപ കിട്ടും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു NRI പ്രോസ്പെക്ടസിൽ വന്നിട്ടുണ്ട്. സോ NRI ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അത് കോളേജിൽ വിളിച്ച് നിങ്ങളൊന്നും കൂടി കൺഫേം ചെയ്യുക. പ്രോസ്പെക്ടസിൽ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ കാര്യം ഇവരെടുത്ത് പറയുന്നുണ്ട്. വേറെ കോളേജസിലൊന്നും നമ്മൾ NRI അങ്ങനെ പ്രത്യേകിച്ച് സ്കോളർഷിപ്പ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കോളേജിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, 9 colleges ഉണ്ട്. 9 colleges പറ്റിയും നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം NRI കൊടുത്താൽ മതി. കീം എഴുതിയേക്കുന്നവർക്ക് മറ്റു മാനേജ്മെൻറ്റും ഉണ്ട്, NRI എടുക്കണം എന്നില്ല. കീം എഴുതാത്തവരോ അല്ലെങ്കിൽ ക്വാളിഫൈ ആവാത്തവർക്കൊക്കെയാണ് ഈ ഒരു കാര്യത്തിന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യത്തെ ഒരു കോളേജ് എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറയായിരുന്നു അല്ലേ. മുട്ടത്തറയുടെ വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു, ഇതൊരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഒന്നുമല്ല. നമ്മൾക്ക് ഇവിടെ NRI അഡ്മിഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ടത്തറയുടെ വെബ്സൈറ്റിൽ നമുക്കൊന്ന് നോക്കാം. അത് നിങ്ങളെ ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ്. അതിൻ്റെ മിക്ക വെബ്സൈറ്റും ഏകദേശം ഒരുപോലെ ആയിരിക്കും. ആപ്ലിക്കേഷൻ കാര്യങ്ങളും പ്രോസ്പെക്ടസും അതുപോലെ തന്നെ ഫീസും നമ്മൾ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരെണ്ണം കാണിച്ചു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് മുട്ടത്തറയുടെ വെബ്സൈറ്റിലൊന്ന് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നുള്ളത്. ഓക്കെ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറ ഇവിടെ വന്നിട്ടുണ്ട്. NRI അഡ്മിഷനെ പറ്റിയിട്ടുള്ള നോട്ടിഫിക്കേഷനും അനൗൺസ്മെൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ BTECH NRI അഡ്മിഷൻ ഫീ സ്ട്രക്ചർ ഫോർ സെക്കൻഡ് തേർഡ് ഇയർ ആൻഡ് ഫോർത്ത് ഇയർ സ്റ്റുഡൻസ്. അപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ അഡ്മിഷൻ്റെ കാര്യം, ഫീസ് സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മെറിറ്റിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ NRI പറഞ്ഞിട്ടുണ്ട് സെപ്പറേറ്റ്. SC ST നിങ്ങൾക്ക് അറിയാമല്ലോ, OEC കാറ്റഗറി. അതുപോലെ ഫിഷർമാൻസിൻ്റെ കുട്ടികൾക്കൊന്നും ട്യൂഷൻ ഫീസ് ഇല്ല. അവർക്ക് ട്യൂഷൻ ഫീസ് ഇല്ലായിരിക്കും. ഒള്ളി അഡ്മിഷൻ്റെ സമയത്ത് കുറച്ച് എക്സ്ട്രാ ഫീസ് ഓരോ കോളേജിൻ്റെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ കേപ്പിൻ്റെ അണ്ടറിലാണെങ്കിൽ അവർ 5,000 അടുത്താണ് പറയുന്നത്. IHRD ആകുമ്പോൾ കുറച്ച് വേറെ എമൗണ്ട് ആയിരിക്കും. ഗവൺമെൻറ് ആകുമ്പോൾ വേറെ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ SC ST ട്യൂഷൻ ഫീസ് വരണ്ട, ആ ഒരു അഡ്മിഷൻ ഫീസ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതിയാവും. ബാക്കി ഇപ്പോൾ മെറിറ്റ് സീറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ കോളേജസിൽ മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും നമുക്ക് കീം വഴി എടുക്കാമെന്ന് പറഞ്ഞു നമ്മുടെ റാങ്കൊക്കെ നോക്കിയിട്ട്. സോ മെറിറ്റ് സീറ്റിൽ നമുക്ക് 35,000 രൂപ ട്യൂഷൻ ഫീസ് വരുന്നുള്ളൂ. മാനേജ്മെൻറ്റിൽ 65,000, NRI 100,000 രൂപയും. പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾക്ക് ഫസ്റ്റ് ഇയർ കുറച്ച് എമൗണ്ട് എക്സ്ട്രാ വരും. സോ 14,650. അതായത് മെറിറ്റിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ 40,650, മാനേജ്മെൻറ്റിൽ എടുക്കുകയാണെങ്കിൽ 70,650, NRI ആണെങ്കിൽ ടോട്ടൽ ഫീസ് നമ്മൾ എടുക്കുന്ന സമയത്ത് 105,650 വരും കേട്ടോ. ഇനി ചില ഇപ്പോൾ IHRD ഒക്കെ ആണെങ്കിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, അവരുടെ ഫീസ് ഈ മാനേജ്മെൻറ്റും ഇതുപോലെ NRI രണ്ട് പ്രാവശ്യമായിട്ട് അടക്കാൻ സമ്മതിക്കാറുണ്ട്. അപ്പോൾ ഈ കോളേജിലും നിങ്ങൾ ചോദിക്കുക, ഈ വർഷം ഇനി വ്യത്യാസമുണ്ടോ, ഒറ്റയ്ക്ക് തന്നെ അടക്കണോ, അതോ ഈ മെറിറ്റ് സീറ്റ് നമ്മൾ 35,000 ഒറ്റ ഇതിൽ തന്നെ അടക്കാനേ സാധാരണ സമ്മതിക്കാറുള്ളൂ. ഈ മാനേജ്മെൻറ്റ് സീറ്റ് വലിയ എമൗണ്ട് ആണല്ലോ. അതുപോലെ തന്നെ
എൻ ആർ ഐ ആണെങ്കിലും നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അടക്കാം. അത് നിങ്ങൾ കോളേജിൽ വിളിച്ച് ഈ വർഷം അങ്ങനെ തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യുക കേട്ടോ, താല്പര്യമുണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അവരുടെ തേർഡ് ഇയർ ഫീസും സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എമൗണ്ട് ഫോർത്ത് ഇയർ ഫീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ, എത്രയാണ് എമൗണ്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ കെ പിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസിലൊക്കെ ഏകദേശം ഈ ഒരു ഫീസ് തന്നെയായിരിക്കും, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഇവിടെ എൻ ആർ ഐ അഡ്മിഷൻ ബിടെക് എൻ ആർ ഐ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, എൻ ആർ ഐ അഡ്മിഷൻ നമുക്കൊന്ന് നോക്കാം എന്താ അവരവിടെ പറയുന്നത്, എൻ ആർ ഐ അഡ്മിഷൻ എന്താ പറയുന്നത് എന്ന് ജസ്റ്റ് നോക്കാം. ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്തു. സോ ഇതുപോലെ ഒരു പേജ് വന്നു. ആദ്യം പറഞ്ഞേക്കുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്, ഇൻവൈറ്റ് അഡ്മിഷൻ ടു ബിടെക് കോഴ്സ് അണ്ടർ എൻ ആർ ഐ കോട്ട എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ എത്ര നമ്പർ ഓഫ് സീറ്റ് നമ്മൾ പറഞ്ഞു, ടോട്ടൽ ഇൻടേക്ക് വന്നേക്കുന്നത് ഈ എൻ ആർ ഐയുടെ 15 സീറ്റാണ് വന്നേക്കുന്നത് കേട്ടോ. ഇനി പ്രൊസീജിയർ ടു അപ്ലൈ ഫോർ എൻ ആർ ഐ അഡ്മിഷൻ എന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലിക്ക് ഇയർ ടു ഡൗൺലോഡ് എൻ ആർ ഐ ഡിക്ലറേഷൻ ഫോം. സാധാരണ മിക്ക കോളേജസും ഡിക്ലറേഷൻ ഫോം മാത്രം ചോദിക്കാറുള്ളൂ. ചിലവർ നമ്മുടെ വിസയുടെ കോപ്പി, നമ്മുടെ റിലേറ്റീവ് ആയാലും മതി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു വിസയുടെ കോപ്പി, സ്റ്റാമ്പ് പേപ്പർ, അത് ഇത് ചെയ്തതോ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്, അതും കൊടുക്കുക. അതിൻ്റെ കൂടെ ഡിക്ലറേഷൻ ഫോം എന്തായാലും കൊടുക്കേണ്ട വരും കേട്ടോ. അപ്പോൾ അതിന് എല്ലാ വെബ്സൈറ്റ് എല്ലാം സെയിം ആയിരിക്കും, ഏത് കോളേജിൻ്റെ ആണെങ്കിലും ഡിക്ലറേഷൻ ഫോം ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ഇയർ ടു ഡൗൺലോഡ് എൻ ആർ ഐ ഡിക്ലറേഷൻ ഫോം എന്നുള്ളത്. ആ ഡിക്ലറേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്രിൻ്റ് എടുത്ത് അത് ഫില്ല് ചെയ്ത് അതിൻ്റെ കൂടെ കൊടുക്കുക കേട്ടോ അഡ്മിഷൻ്റെ സമയത്ത്. അപ്പോൾ പ്രൊസീജിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രൊസീജിയർ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുക കേട്ടോ. അതായത് എൻട്രൻസ് എക്സാം ആവശ്യമില്ല. ആ ഓക്കെ, നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ന കോളേജിലെ കാര്യങ്ങൾ ചോദിക്കാം, കീപ്പിൻ്റെ ഏത് കോളേജാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ അവർക്ക് അറിയാൻ പറ്റും. കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും കേട്ടോ. പിന്നെ പ്രോസ്പെക്ടസ് വായിക്കുക എന്നുള്ളതുണ്ട്, പറയുന്നുണ്ട്. പ്രോസ്പെക്ടസ് ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് കിട്ടും. ആപ്ലിക്കേഷൻ ഫീസ് 600 രൂപ എന്ന് പറയുന്നുണ്ട്. എങ്ങനെ അടയ്ക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇന്ത്യ, അക്കൗണ്ട് നമ്പർ, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. പിന്നെ ആഫ്റ്റർ പേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു റെഫറൻസ് ഐ ഡി ഉണ്ടാവും, അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണം കേട്ടോ. പിന്നെ ക്ലിക്ക് ആപ്ലിക്കേഷൻ ഓൺലൈൻ ബട്ടൺ, ദർ യു ഹാവ് ടു എൻറ്റർ ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദെൻ സബ്മിറ്റ്. 45% മാത്സിന്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പുട്ട് ടുഗദർ ആർ എലിജിബിൾ ഫോർ അഡ്മിഷൻ എൻ ആർ ഐ കോട്ട. 45% മാർക്കെങ്കിലും ഉണ്ടാവണം കേട്ടോ, ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് ഓട്ടെ. അതിന് മൂന്നും കൂടി കൂട്ടുമ്പോൾ 45% ഉണ്ടാവണം. പിന്നെ മാത്സ് ഒക്ടേറിയൻ കമ്പ്യൂട്ടർ സയൻസ് ഷാൽ ബി കൺസിഡർ ഇഫ് കാൻഡിഡേറ്റ് ഹാസ് നോട്ട് സ്റ്റഡിഡ് കെമിസ്ട്രി, ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലും മതി. അങ്ങനെ കുറച്ച് കൺസിഡറേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, കോപ്പി ഓഫ് SSLC നമ്മുടെ കോപ്പി വേണം. പിന്നെ നമ്മുടെ ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയത് മതി. പിന്നെ ഇതിപ്പോൾ അഡ്മിഷൻ്റെ സമയത്തായിരിക്കുള്ളൂ ഇതൊക്കെ ആവശ്യം വരാം കേട്ടോ. അല്ലാതെ നമുക്ക് വേറെ ഒന്നും കൂടുതലായിട്ട് വരാറില്ല. അപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ള ചിലപ്പോൾ ഓക്കെ. ഈ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് RMLയുടെ വെബ്സൈറ്റിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അഡ്മിഷനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം വെബ്സൈറ്റിൽ തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പേര്, നമ്മുടെ ഏജ്, ജെൻഡർ, അതിനൊക്കെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. നിങ്ങൾ ഡ്രോപ്പ് ഡൗൺ കൊടുത്തിട്ട് സെലക്ട് ചെയ്താൽ മതി, മെയിലാണോ ഫീമെയിലാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. റിലീജിയനും കൊടുത്തിട്ടുണ്ട്. റിലീജിയൻ ഏതാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യണം കേട്ടോ നമ്മൾ. ഓക്കെ, ഇമെയിൽ അഡ്രസ്സ്, നെയിം ഓഫ് പാരൻറ്റ്, ഗാർഡിയൻ്റെ പെർമനൻ്റ് അഡ്രസ്സ്, നിങ്ങൾ ഇതൊക്കെ സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കുക കേട്ടോ. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ടെലഫോൺ നമ്പർ, അതുപോലെ ആനിമൽ ഫാമിലി ഇൻകം, പിന്നെ ഏത് ബ്രാഞ്ചാണ് ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ, നമുക്ക് ഏത് CS ആണ് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ചോയ്സ് എങ്കിൽ അത് ആദ്യം കൊടുക്കുക. സെക്കൻഡ് ചോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ECO അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. തേർഡ് എന്ന് പറയുന്ന തേർഡ് ചോയ്സ് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഒന്ന് മാത്രം മതി, CS മാത്രം മതിയെങ്കിൽ അത് മാത്രം കൊടുത്താൽ മതി. ബാക്കി അല്ലെങ്കിൽ ട്രിപ്പിൾ ആണെങ്കിൽ ട്രിപ്പിൾ മാത്രം കൊടുത്താൽ മതി. ഏതാണോ നിങ്ങൾക്ക് ഇതുള്ളത് അത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഏത് എക്സാമിനേഷനാണ് നിങ്ങളിപ്പോൾ HSC ആണോ CBSE ആണോ ICSE ആണോ VHSE ആണോ എന്നുള്ള ഓപ്ഷൻ അവിടെ കൊടുത്താൽ മതി കേട്ടോ. അത് ശരിക്കും ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ മാർക്ക് കിട്ടിയേക്കുന്നത്, ഇവിടെ മാക്സിമം മാർക്കും കൊടുത്തിട്ടുണ്ട്, മാക്സ് ഒബ്റ്റെയിനും കൊടുത്തിട്ടുണ്ട്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ 100 100, ഇത്രയിൽ 100 നിങ്ങൾക്ക് എത്ര കിട്ടി അതാണ് ഇവിടെ മാർക്സ് ഒബ്റ്റെയിൻഡ് കൊടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ടോട്ടൽ രണ്ടും കൂടി കൂട്ടി എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളിവിടെ മാർക്ക് ടോട്ടൽ കൊടുക്കണ അനുസരിച്ചിട്ട് എത്ര മാർക്ക് അതിൽ കിട്ടി എന്നുള്ളത്. ഇപ്പോൾ 2 കൂടി കൂട്ടിയുള്ള മാർക്കാണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ +2 മാർക്ക് മാത്രം മതിയെങ്കിൽ അങ്ങനെയും കൊടുക്കാം. സാധാരണ +2 മാർക്ക് മാത്രം മതിയാവും കേട്ടോ. ഓക്കെ, ഇനി
നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ടുവരില്ല. വേറെ സർട്ടിഫിക്കറ്റുകളൊന്നും നമ്മളുടെ അടുത്ത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറയുന്നില്ല. അഡ്മിഷൻ്റെ സമയത്ത് ഈ സർട്ടിഫിക്കറ്റിലൊക്കെ കൊണ്ടുവരില്ല എന്ന് മാത്രമേ ഉള്ളൂ സബ്മിറ്റ് ചെയ്യാം. ഇതിനുശേഷം നമ്മുടെ മാർക്ക് നോക്കിയിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവും. ഓരോ ഏത് കോളേജിൻ്റെ വെബ്സൈറ്റാണോ നിങ്ങൾ കൊടുത്തത് ആ കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കുക, കാരണം അവരതിനോടനുബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ നമ്പറില്ലേ, അതിൽ നമ്പറിലൊന്ന് വിളിച്ച് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ടേക്ക് കെയർ, താങ്ക് യു.